ഹലോ ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഹെയർ ബാൻഡ്സ് ആണ് കേട്ടോ. ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ഹെയർ ബാൻഡ്സ് ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾക്ക് എങ്ങനെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഈ ഒരു മോഡൽ ഹെയർ ബാൻഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടിട്ട് ഞാനൊരു പ്ലെയിൻ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടത് തുണിയാണ് കേട്ടോ. എല്ലാവരുടെ വീട്ടിലും തുണി ഉണ്ടാവും. ഏത് വെറൈറ്റി ആയിട്ടുള്ള തുണികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം. വെൽവെറ്റിൻ്റെ ക്ലോത്ത് എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പോൾ സാധാ കോട്ടൺ നമ്മൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പഴയ ഷോളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ ഇത് ഇതുപോലെ ഒന്ന് മിഡിലായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് അത് കെട്ടുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് നല്ല ഭംഗി തന്നെ കെട്ടിക്കൊടുക്കാൻ നോക്കാം. കണ്ടോ, ഇതുപോലെ കെട്ടിക്കൊടുക്കുക. അതിനുശേഷം നമ്മൾക്കതൊന്ന് നമ്മുടെ ഹെയർ ബാൻഡിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ കളർ ചോയ്സ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങിയെന്ന് വിചാരിക്കുക, ഇപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ നമ്മളുടെ കയ്യിൽ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഹെയർ ബാൻഡ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൊള്ളൂട്ടോ എല്ലാവരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഞാനിതാ ആ ഒരു നമ്മൾ കെട്ടിയെടുത്തിട്ടുള്ള ആ ഒരു തുണി ഉണ്ടല്ലോ, അത് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു കെട്ടിയ കെട്ടുണ്ടല്ലോ, അത് അധികം ടൈറ്റിൽ കെട്ടണ്ട കേട്ടോ, കുറച്ച് ലൂസിൽ കെട്ടുന്നതാണ്. അപ്പോഴേ നമ്മൾ ആ ഒരു ഹെയർ ബാൻഡിൽ, ഇപ്പം നിങ്ങൾ കുറച്ച് നേരിയ ഹെയർ ബാൻഡാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കെട്ടിക്കൊടുക്കാം. കുറച്ച് തടിയുള്ള ഹെയർ ബാൻഡാണെന്നുണ്ടെങ്കിൽ കെട്ട് കുറച്ചുകൂടെ ലൂസാക്കി വെച്ച് കൊടുക്കാം. മനസ്സിലായോ? ഇത് ഇതുപോലെ ഫുള്ളായിട്ട് നമ്മുടെ ഹെയർ ബാൻഡ് കവർ ചെയ്യണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് താഴെ വശത്തായിട്ട് നമ്മൾക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗ്ലൂ ഗൺ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഫെവിബോണ്ട് പോലെയുള്ള ഗ്ലൂ യൂസ് ചെയ്യാവുന്നതാണ്. ഫെവിക്യുക്ക്, ഫെവിബോണ്ട് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ഒട്ടുന്ന ഗ്ലൂ ഏതും യൂസ് ചെയ്യാം. പക്ഷേ ഫെവിക്കോള് കൊണ്ട് ഒട്ടിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഫെവിക്കോള് കൊണ്ട് പറ്റുന്നില്ലത്. ബാക്കിയുള്ള ഏതും നന്നായിട്ട് ഒട്ടുന്ന ഏത് ഗ്ലൂവും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. അപ്പോൾ മിഡിലായിട്ട് ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുത്തു, എന്നിട്ട് പിന്നെ നമ്മൾ ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ നമ്മൾ താഴെ വശത്ത് മാത്രമായിട്ടാണ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ കണ്ടോ, ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതെന്ന് പറഞ്ഞാൽ തനിമോളുടെ ഒരു പഴയ ഫ്രോക്കിൽ ഉണ്ടായിരുന്ന ഒരു നെറ്റായിരുന്നു, അതായിരുന്നു ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ പഴയ ഇപ്പൊ വീട്ടിലൊക്കെ അനിയത്തിമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പഴയ ഡ്രസ്സൊക്കെ ഉണ്ടാവില്ലേ, ആർക്കും യൂസ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഡ്രസ്സ്, അങ്ങനെയുള്ള ഡ്രസ്സിന്റെ ഒക്കെ നെറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ പഴയ ദുപ്പട്ട, എന്താ പറയാ, നിങ്ങളുടെ പഴയ ലെഗിൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ലെഗിനൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ട് നിങ്ങൾ ചെയ്തെടുത്തോളൂ. ഡ്രസ്സിന് മാച്ചിങ് ആകുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. പിന്നെ പ്ലെയിൻ ആയിട്ട് ചെയ്തെടുത്താലും നല്ല രസമാണ്. അപ്പോൾ താഴെ വശത്ത് കണ്ടോ, ഞാൻ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെയും ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. അതുപോലെ നമ്മൾക്ക് മറ്റേ സൈഡും ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾക്ക് രണ്ട് സൈഡും ഒന്ന് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. സത്യം പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയത് അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്, ഒരു വ്യത്യാസവും ഇല്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോത്തിൻ്റെ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ക്ലോത്തൊക്കെ ആണ്. അപ്പോൾ അതൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ മോളുടെ ഒരു ഫ്രോക്കിൻ്റെ ഒരു കുഞ്ഞു പീസായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഇത് നമ്മൾക്കൊന്ന് തുന്നിയെടുക്കാം. തുന്നാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം സൂചിയിൽ നൂല് വെച്ചിട്ട് കുറച്ച് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൂചിയിലേക്ക് നൂല് കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്ക് കുറച്ച് ബീഡ്സൊക്കെ തുന്നിക്കൊടുക്കാം. ഇനിയിപ്പോൾ തുന്നാൻ ഞാനിവിടെ കുഞ്ഞു ബീഡ്സായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന സൂചി എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതായിരുന്നു. അപ്പോൾ ആ ഒരു ബീഡ്സ് കയറിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് മൊത്തത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഫൈനൽ ലുക്ക് കാണുമ്പോൾ. കണ്ടു, ഇതുപോലെയുള്ള കുഞ്ഞു ഷുഗർ ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ബീഡ്സൊക്കെ നിങ്ങളുടെ പഴയ മാലയിലും പഴയ ഡ്രസ്സിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ബീഡ്സ് ഒന്നും ആരും ഇനി കളയേണ്ട, എല്ലാം എടുത്തു വെച്ച് ഒരു ഡബയിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഹെയർ ബാൻഡ്സിനും അതുപോലെ തന്നെ ജ്വല്ലറിക്കും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഹെയർ ബാൻഡ്സ് ഒക്കെ ആയിട്ട് വരാം. ഞാൻ ഇനിയും ചെയ്യുന്നുണ്ട്. ഹെയർ ബാൻഡ്സ് മാത്രമല്ല, ജ്വല്ലറി ആയാലും ഇയറിങ്സ് ആയാലും നെക്ലേസ് ആയാലും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആ ഒരു ഫ്ലവറിൽ മാത്രമായിട്ട് ഇതുപോലെ കുറച്ച് ബീഡ്സ് ഇങ്ങനെ തുന്നിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾക്കൊന്ന് മൊത്തത്തിലൊന്ന് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സൂചി കുറച്ച് എന്താ പറയുക, വലിയ സൂചി എന്താ പറയുക, ചെറിയ ബീഡ്സ് കയറിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് തുന്നിയെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാബ്രിക് ഗ്ലൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫെവിക്യുക്കോ ഫെവിബോണ്ടോ ഒക്കെ വെച്ചിട്ട് ബീഡ്സ് ഒട്ടിച്ചെടുക്കാം. കണ്ടോ, നമ്മളുടെ ഇതിൽ ഞാൻ ഒരു ഭാഗത്ത് ഇത്രയും ഒട്ടിച്ചെടുത്തിട്ട് തുന്നിയെടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാനിങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല റിച്ച് ലുക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആ ഒരു താഴെ വശത്തായിട്ട് ഒന്ന് ചെറിയ ഇതുപോലെയുള്ള ഒരു എന്തെങ്കിലും ക്ലോത്തോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾക്ക് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ബ്ലാക്ക് കളർ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുഞ്ഞു കഷ്ണം കട്ട്
കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും മതിയാവും. അപ്പം നമ്മളുടെ ഹെയർബാൻഡ്, ഫസ്റ്റ് ഹെയർബാൻഡ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണല്ലേ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾക്ക് നമ്മുടെ സെക്കൻഡ് ഹെയർബാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതും ഇതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ. ഞാനിവിടെ ഒരു ബ്ലൂ കളറ് ഇതെടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ കെട്ടുന്നതിൽ കുറച്ച് വ്യത്യാസം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാനിങ്ങനെ കെട്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ തോന്നി ഈ ഒരു മെത്തേഡല്ല വേറൊരു മെത്തേഡിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാനിങ്ങനെ കെട്ടിയെടുത്തിട്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് അത്രക്കങ്ങ് നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയല്ലേ. അപ്പോൾ ഞാൻ ആ ഒരു മെത്തേഡ് മാറ്റിയിട്ട് ഞാൻ വേറൊരു മെത്തേഡിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഈ കെട്ടൊക്കെ അഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കെട്ടിയതായിരുന്നു. അപ്പോൾ നമ്മളുടെ പ്ലെയിൻ ഹെയർബാൻഡ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യം ഈ കെട്ടിയിട്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അത് ഞാൻ ജസ്റ്റ് വെച്ച് കൊടുത്തപ്പോൾ അത്ര ഭംഗി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ വേറൊരു കാര്യം ചെയ്തെടുത്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരു ചെറിയൊരു പീസ് തുണി എടുത്തു കേട്ടോ. എന്നിട്ട് സെയിം തുണി തന്നെ എടുത്തു. എന്നിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തു. കണ്ടോ, ഇതുപോലെ ഒന്ന് ജസ്റ്റ് കെട്ടിക്കൊടുത്തു. കുറച്ച് ലൂസിൽ കെട്ടിക്കൊടുക്കാം, അധികം ടൈറ്റ് ഒന്നല്ല. പക്ഷെ അത് കെട്ടുന്നത് കുറച്ച് ഭംഗിയിൽ കെട്ടിക്കൊടുക്കാം. ഓക്കെ, ഞാനിങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച വലിയ പീസ് ഉണ്ടല്ലോ, അതും വേണം നമ്മൾക്ക്. അതെന്താ ചെയ്യുന്നതെന്നില്ല ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്നും നല്ല ഭംഗിയിലൊന്നും നമുക്ക് കെട്ടിയെടുക്കാം. കണ്ടോ, ഇതുപോലെ കെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള തുണിയിലേക്ക് നമ്മൾക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. അതെന്ന് പറഞ്ഞാൽ ആ നമ്മൾ നേരത്തെ എടുത്ത വലിയ തുണിയിലെ മിഡിലായിട്ട് നമ്മളൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ ആ നേരത്തെ വലിയ തുണി ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് ഇതാ ഇതുപോലെ മടക്കാട്ടോ. രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അതെ, ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മിഡിലായിട്ടാണ് നമ്മൾ ഇത് കെട്ടിക്കൊടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ. അപ്പൊ ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. നല്ല ടൈറ്റ് ആയിട്ട്, കുഴപ്പമില്ലാത്ത, അധികം ടൈറ്റ് ഒന്നല്ല, എന്നാൽ ലൂസും അല്ലാത്ത രീതിയിൽ കെട്ടിക്കൊടുക്കാം. അപ്പൊ അത് ഞാനൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് കെട്ടുന്നുണ്ട്. കാരണം അത് അഴിഞ്ഞു വരാൻ പാടില്ല. അപ്പൊ ആ ഒരു രീതിയിൽ കെട്ടാട്ടോ. കെട്ടിയിട്ട് ഒരു കെട്ടുകൂടെ കെട്ടിക്കൊടുക്കാം അഴിയാത്ത രീതിയിൽ. അപ്പൊ അങ്ങനെ കെട്ടിയതിന് ശേഷം നമ്മൾക്ക് എക്സ്ട്രാ വരുന്ന തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അത് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് മെത്തേഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. രണ്ടിൽ ചെയ്യുമ്പോഴും ഭംഗി തന്നെയാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ സെയിം മെത്തേഡിൽ ചെയ്ത പോലെ തന്നെ തോന്നും കേട്ടോ. അപ്പോൾ ഇതാണ്ടോ, നമ്മൾ ബാക്കിയുള്ള തുണിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗം നമ്മളുടെ ഹെയർബാൻഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാങ്ങിയ ഹെയർബാൻഡ് എനിക്ക് തോന്നുന്നു ഈ ഒരു മെത്തേഡിലാണ് അവർ ചെയ്തത് എന്നുള്ളത്. എനിക്ക് അത് എങ്ങനെയാണ് ചെയ്തതെന്ന് ഒരു പിടുത്തവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെതായ ഐഡിയയിൽ ചെയ്തതാണ് കേട്ടോ. പക്ഷേ സക്സസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇപ്പൊ ഞാനിങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും നമ്മുടെ ഹെയർ ബാൻഡിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഫസ്റ്റ് മിഡിലായിട്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതും അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത അതേ സെയിം മെത്തേഡ് തന്നെയാണ്. പിന്നെ നമ്മൾ ഒട്ടിക്കുന്നത് ഈ ഒരു താഴ്വശത്താണ്. താഴ്വശത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്തിട്ടൊക്കെ ഒട്ടിച്ചെടുക്കാം. കണ്ടോ, ഞാനപ്പോൾ രണ്ടും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതൊന്ന് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ബീഡ്സ് വെച്ചിട്ടൊന്ന് തുന്നിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒട്ടിക്കാം. ഫെവിബോണ്ടോ, അതോ ഫാബ്രിക് ഗ്ലൂവോ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നന്നായി ഒട്ടുന്ന ഏത് ഗ്ലൂ വെച്ചിട്ടും ഒട്ടിച്ചെടുക്കാവുന്നതാണ്. പക്ഷെ ഒട്ടിക്കുന്നതിനേക്കാളും നല്ലത് തുന്നുന്നതാണ് കേട്ടോ. ഒട്ടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു വരും. അപ്പോൾ തുന്നുന്നതാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല ഫിക്സ് ആയിട്ട് നിന്നോളും. കണ്ടോ, ഞാനിങ്ങനെ ഫുള്ളായിട്ട് തുന്നിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൂടെ തുന്നിയെടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഹെയർബാൻഡ് കാണാൻ നല്ലൊരു നല്ല റിച്ച് ലുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള ഹെയർബാൻഡ്സ് ഒരുപാട് ഞാൻ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് നല്ല വിലയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇങ്ങനെ പേൾ ഇതുപോലെയുള്ള ബീഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ തുന്നിക്കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഒരു കളറിന് വൈറ്റ് ആയിരിക്കും കുറച്ചുകൂടെ മാച്ച് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് തന്നെ തുന്നി കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ റെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈറ്റൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ലൈറ്റ് പിങ്കിന് വൈറ്റ് ചെയ്താലും നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇതുപോലെ പ്ലെയിൻ ക്ലോത്തൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഞാൻ സെയിം ഫ്രോക്കിൻ്റെ തന്നെയാണ് കേട്ടോ നെറ്റും, അതുപോലെ തന്നെ ഉള്ളിലത്തെ ആ ഒരു തുണിയുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് ഹെയർബാൻഡിനും. അപ്പോൾ നമ്മളുടെ ഹെയർബാൻഡ് കണ്ടു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ നമ്മളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാ കുട്ടികളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾക്ക് തന്നെ വീട്ടിലെ എളുപ്പത്തിൽ ഇതുപോലെയുള്ള ഹെയർബാൻഡ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിത് ഞാൻ പറഞ്ഞു, ബോംബെയിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ എനിക്കിത് 50 rupees കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓൺലൈനിൽ നമ്മളുടെ എന്താ പറയുക, കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടൊക്കെ ഇതുപോലെയുള്ള ഹെയർബാൻഡ്സ് ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ റേറ്റേ വരുന്നുള്ളൂ.
പക്ഷേ ഞാൻ ഈ വാങ്ങിയ ഹെയർ ബാൻഡ് എന്ന് പറയുന്നത് അതിന്റെ ക്ലോത്ത് ഒക്കെ നല്ലതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഹെയർ ബാൻഡ് നമ്മൾക്ക് ചെറിയ റേറ്റിന് കിട്ടുന്നില്ലത്. പക്ഷേ ഇവിടുന്ന് എനിക്ക് 50 rupees കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എല്ലാവരും ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡ്സ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസ് ഒക്കെ എനിക്ക് അയച്ചു തരിക കേട്ടോ. ഫോട്ടോസ് അയച്ചു തരേണ്ടത് ഇൻസ്റ്റാഗ്രാം പേജിൽ ശിൽപാസ് ക്രാഫ്റ്റ് എന്നാണ്. അതിലേക്ക് എല്ലാവർക്കും അയച്ചു തരാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ഇത് തനിമോൾ ഇട്ടിട്ടില്ല ആ ഒരു ലുക്ക് കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് വരുന്നൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ദിസ് ഇസ് മീ ശിൽപ നവനീത് സൈനിങ് ഓഫ്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.